കേരള ക്രൈം ഫയൽസിലെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഒരു ക്യാരക്ടർ പിടിച്ച് ത്രൂ ഔട്ട് അയാളുടെ എല്ലാ സന്തോഷം സങ്കടം ഒക്കെ കാണിച്ച ഒരു പ്രോപ്പർ ആർട്ടിസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഈ നദി ഹിർസുന്ദരി അഭിനയ എന്ന് പറയുന്ന ഇതിലേക്ക് വരാൻ നേരത്ത് ഇത് മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയാണ് ഡെഫിനറ്റ്ലി. അപ്പൊ ഈ സിനിമയിൽ നമ്മള് തമാശയിലൊക്കെ കണ്ടിട്ടുള്ള ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും കാണാൻ പറ്റുന്നത് ഞാൻ വിചാരിക്കുന്നു. ഈ കെ സി എഫിന് ശേഷം ഇപ്പൊ വരുന്ന റോളുകളിലേക്ക് മാറ്റമുണ്ടോ? അങ്ങനെ പറയുന്നത് പടങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ഇതിലിപ്പം കോമഡി തന്നെയാണ്. ധ്യാന്റെ കൂടെ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ധ്യാന്റെ ഒരു ഭാഗ്യ ചിഹ്ന ഞാൻ ധ്യാന്റെ കിഗിറ്റ ജയിലർ അഫ്ഗൈസോ നദികളെ സുന്ദരിയാവുന്ന. അപ്പൊ ധ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ എന്റെ ഒരു ഭാഗ്യ ചിഹ്നമാണ്. പിന്നെ ഇതേമാതിരി എനിക്കൊരു ഷൂട്ടില്ലാത്തൊരു ദിവസം ഞാൻ റൂമിലിരിക്കുമ്പോ എനിക്ക് ഇന്ന് ഷൂട്ടില്ല, ഡയറക്ടർ പറഞ്ഞു നവാസ് നാളെ ഷൂട്ടില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ റൂമിലുണ്ടാവും. പിറ്റേന്നിട്ട് രാവിലെ വിളിക്കുന്നു, അവൻ ചോദിച്ചു കൺട്രോളർ, അപ്പൊ ചോദിച്ചു സജീവട്ട എനിക്ക് ഇന്ന് ഷൂട്ടില്ല. അല്ല, ഷൂട്ടുണ്ട്, ധ്യാൻ എന്തോ സീൻ എഴുതി ചേർത്തിട്ടുണ്ട്, അപ്പം വരണമെന്നല്ല. അങ്ങനെ ഞാൻ പോയി പോയി ഇങ്ങനെ ധ്യാനോട് ഞാൻ ചോദിച്ചു, ധ്യാനെ ഞാൻ ഈ സീനിൽ ആവശ്യമുണ്ടോ? അപ്പൊ ധ്യാനോട് പറയാ, അന്ന് ഈ സിനിമക്ക് തന്നെ ആവശ്യമില്ല, പിന്നാണ് ഈ സീനിൽ. അപ്പൊ എന്തായാലും ഇനിയുള്ള പടത്തിലൊക്കെ ഞാൻ ഉണ്ടാവുന്ന വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ ആ ബോംബിന്റെ കാര്യം ഞാനാ പറഞ്ഞത്. ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോ ആ പോസ്റ്റിനിടയിൽ ഒരു കമന്റ് വന്നു. സത്യമല്ല, ഞാൻ മാക്സിമം ടോപ്പാക്കാൻ ശ്രമിക്കാറുള്ളൂ, എൻഡിങ് കൂടി ആവശ്യമാണ്. എന്നിട്ടല്ലേ, അപ്പൊ എന്തായാലും ധ്യാന്റെ ഒരുപാട് നല്ല നല്ല പടങ്ങൾ വരുന്നുണ്ട്. അപ്പൊ വിജയിക്കുന്ന പടങ്ങളെ കുറിച്ച് ആരൊന്നും പറയുന്നില്ല. ഇതിന്റെ ഇടയിലൊക്കെ നല്ല നല്ല പടങ്ങൾ വരുന്നുണ്ട്, ഉടൽ പോലത്തെ നല്ല നല്ല പടങ്ങൾ. അതിനെ കുറിച്ച് ആരും പറയുന്നേ അതല്ലേ, അതിനെ പറ്റി പറയണ്ടെന്നാല് ടോപ്പാക്കാൻ നോക്കുമ്പോ. അപ്പോ എന്തായാലും ഇത് ഒരു അടിപൊളി സിനിമയായിരിക്കും, എനിക്കും നല്ലൊരു സിനിമയായിരിക്കും ഇത്. അപ്പോ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാം, പ്രാർത്ഥിക്കാം. താങ്ക് യു.